ഫ്ലവർ ഷോയിലേക്ക് ആളുകൾ വരുന്ന സമയത്തൊക്കെ സിറ്റിയിൽ മുഴുവൻ ബ്ലോക്കാണ്. കൊച്ചിയിലെ ബ്ലോക്കിനെ കുറിച്ച് പറയേണ്ടതല്ല. ഈ കുരുക്കഴിക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായ വൈറ്റിലയിൽ മേൽപ്പാലം പണിത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും വൈറ്റിലെ ഒരു കുരുക്കും അഴിഞ്ഞില്ല. തലതിരിഞ്ഞ വികസനത്തിൻ്റെ മറ്റൊരു മാതൃകയെ തേടി ബിബിൻ പാലാരിവട്ടം പാലത്തിന് ശേഷം വീണ്ടും വൈറ്റില ജംഗ്ഷനിലേക്ക് ഇറങ്ങി. ഏറ്റവും മുകളിൽ മെട്രോ, അതിന് താഴെ ചീറിപ്പ എന്ന ദേശീയപാത, ആഹാ അന്തസ്. എന്നാൽ അതിനും താഴെ വട്ടം കറങ്ങുന്നൊരു ലോകമുണ്ട്. ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണത്തിനൊപ്പം അശാസ്ത്രീയമായ പരിഷ്കാരം കൂടിയാകുമ്പോൾ ചുറ്റിത്തിരിയുന്ന വൈറ്റില. പാലാരിവട്ടത്തു നിന്ന് കടവന്തരയ്ക്ക് തിരിയണമെങ്കിൽ 2 കിലോമീറ്ററോളം കറങ്ങണം. പാലത്തിന്റെ ഗുണം നഗരത്തിന് കിട്ടുന്നില്ലെന്ന് ചുരുക്കം. വൈറ്റില ടച്ച് ചെയ്യാണ്ട് പോകുന്നവർക്ക് മാത്രമാണ് ഇതൊരു സുഖകരമായിട്ടുള്ളൊരു യാത്ര ഉണ്ടാവുക. താഴെ ലോക്കൽ കമ്മ്യൂട്ടിന് പോകുന്നവർക്ക് ഭയങ്കര ദുരിതം തന്നെയാണ്. ഇപ്പോഴും എങ്ങനെയായിരുന്നു വൈറ്റില കുറച്ച് നാൾ മുമ്പ്, അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും ആ ബിസി ഇത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഇൻസൈറ്റ് വേണമായിരുന്നു എന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട 4 റോഡുകൾ, അതിനു പുറമെ മൊബിലിറ്റി ഹബ് ഉൾപ്പെടുന്ന മറ്റു വഴികൾ, ഇവയുടെ എല്ലാം സംഗമ കേന്ദ്രമാണ് ഈ വൈറ്റില ജംഗ്ഷൻ. ഇവിടെ കുരുക്കഴിക്കാൻ ആകെ നിർമ്മിച്ചത് ദേശീയപാതയിലുള്ള ഈ മേൽപ്പാലം മാത്രമാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഒരിടയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവർ ഈ സിസ്റ്റം മാറ്റി. രണ്ടാമത് ഈ പറയുന്ന പോലെ ഇങ്ങോട്ടുള്ള തിരിവില്ലാതെ മറ്റേ മാറ്റിയല്ലോ ഒരിടയ്ക്ക്. അത് വന്നപ്പോഴത്തേക്ക് ബ്ലോക്കിന് കുറച്ച് കുറവുണ്ട്. പക്ഷേ ഇത് കൊച്ചിയല്ലേ, ധാരാളം ബ്ലോക്ക് ഉള്ളതാണ്. ജനങ്ങൾ പ്രതീക്ഷിച്ച അത്രയും യാതൊരു വിധത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ളൊരു സംവിധാനം ഈ പാലം നിർമ്മിച്ചുകൊണ്ട് കിട്ടിയിട്ടില്ല. പാലം വേണ്ടത് ഇങ്ങനെയായിരുന്നില്ല, റൗണ്ട് എബൌട്ട് വേണമായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞവരുണ്ട്. ഇതിപ്പോൾ ദീർഘവീക്ഷണമില്ലാത്ത വികല വികസനത്തിന്റെ ശവപ്പറമ്പായി വൈറ്റില മാറി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും വൈറ്റില മേൽപ്പാലവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ വികസനം എന്ന് പറയുന്നത് നീളം കൂടിയ ഒരു കോൺക്രീറ്റ് നിർമ്മിതിയല്ല, അതൊരു കാഴ്ചപ്പാടിൻ്റെ പേരാണ്. വൈറ്റിലയിൽ നിന്ന് പ്രശാന്ത് ആൽബർട്ടിനൊപ്പം KC ബിബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.